കൊറോണ കാലത്തുണ്ടായ വാഹന അപകടത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാതെ ദുരിതം അനുഭവിക്കുകയാണ് മണാശ്ശേരി പുന്നച്ചാലിൽ ഉണ്ണിരാമൻ എന്ന 61 വയസ്സുകാരൻ. ജോലിക്ക് പോകുന്നതിനിടെ സഞ്ചരിച്ച സ്കൂട്ടറിന് മുകളിൽ മരം പൊട്ടി വീണാണ് ഉണ്ണിരാമൻ അപകടം സംഭവിച്ചത്. ഏറെക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷം പരാതി നൽകാൻ വൈകിയതിനാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടർ നടപടികളില്ലാത്തതാണ് ഇൻഷുറൻസ് തുക ലഭിക്കാതിരിക്കാൻ കാരണമെന്നാണ് ഉണ്ണിരാമൻ പറയുന്നത്. കൊറോണയുടെ പിടിയിലമർന്ന 2020 ജൂൺ മാസം 3 തീയതി ജോലിക്ക് പോകുന്നതിനിടെയാണ് ചാത്തമംഗലം NITയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ മണാശ്ശേരി പുന്നച്ചാലിൽ ഉണ്ണിരാമന് കട്ടാങ്ങലിൽ വെച്ച് സഞ്ചരിച്ച സ്കൂട്ടറിന് മുകളിൽ മരം പൊട്ടി വീണ് പരിക്കേറ്റത്. അപകടത്തിൽ പരിക്കേറ്റ് ബോധരഹിതനായ ഉണ്ണിരാമനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ ഉണ്ണിരാമന് കൊറോണയുടെ നിയന്ത്രണങ്ങളും ലോക്ക്ഡൌണും മറ്റും കാരണം പുറത്തിറങ്ങാനോ അപകടത്തിൽ പരിക്കേറ്റതിന് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുകയ്ക്കായി പരാതി നൽകാനോ കഴിഞ്ഞില്ല. അപകടത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ ശാരീരിക അവശതകളും ഇതിന് തടസ്സമായി. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാണ് ഉണ്ണിരാമൻ കുന്നമംഗലം പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ അപകടം നടന്നിട്ട് കാലമേറെ കഴിഞ്ഞതിനാൽ പോലീസിൽ നിന്ന് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഉണ്ണിരാമൻ പറയുന്നു. NITയിലേക്ക് പോകുന്ന സമയത്ത് സ്കൂട്ടറിന് പോകുന്ന സമയത്ത് മരം ഉണങ്ങിയ മരം പൊട്ടി വീണതാണ് എൻ്റെ ശരീരത്തിലേക്ക്. അത് ഞാൻ അന്നപ്പോൾ തന്നെ ബോധം പോയി. അതിൻ്റെ പൊട്ടി വീണാന്ന് പിന്നെ ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. പിന്നെ ഞാൻ കോളേജിലെത്തിയാണ് ബോധം വന്നതിന് ശേഷമാണ് സംഭവം എന്താണെന്ന് അറിയുന്നത്. അതിപ്പം പരാതി സ്റ്റേഷനിൽ പരാതി കൊടുത്താലേ ഇൻഷുറിൻ്റെ കാര്യം ശരിയാവും എന്ന് പറഞ്ഞിട്ടാണ് കുന്നാലം സ്റ്റേഷനിൽ കൊടുത്തു. കുന്നാലം സ്റ്റേഷനിൽ ഒരു വേണ്ടമാതിരി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ജില്ലാ മേധാവിക്ക് കൊടുത്ത്. അതിൻ്റെ മറുപടി ഒന്നും കിട്ടിയില്ല ഇതുവരെ. 61 വയസ്സുകാരനായ ഉണ്ണിരാമന് ഇപ്പോൾ ജോലിയില്ല. രണ്ട് പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചതിനാൽ ഉണ്ണിരാമനും ഭാര്യയും മാത്രമാണ് ഉയരം കൂടിയ സ്ഥലത്ത് 4 സെൻറ് ഭൂമിയിലുള്ള ചെറിയ വീട്ടിൽ താമസം. ഇവിടെ കുടിവെള്ളം പോലും ലഭ്യമല്ലാത്തതിനാൽ മറ്റെവിടെയെങ്കിലും വീട് വെച്ച് താമസിക്കണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി കരുതി വെച്ച പണവും ഇതിനോടകം ചികിത്സയ്ക്കായി ചിലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴും നടക്കാനും ഇരിക്കാനും പ്രയാസമുള്ള ഉണ്ണിരാമന് തുടർ ചികിത്സയ്ക്കും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും ലഭിക്കാനുള്ള ഇൻഷുറൻസ് തുക ലഭിക്കുക മാത്രമാണ് ആശ്രയം. ഇതിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടർ നടപടികൾ ഉണ്ടായാലേ കഴിയൂ എന്നാണ് ഉണ്ണിരാമൻ പറയുന്നത്. അല്ല, ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടുകയാണെങ്കിൽ, മുന്നോട്ട് ഇനി നല്ല ഒരു ഇതിൽ എത്തി കിട്ടണമെങ്കിൽ പിന്നെ എന്തെങ്കിലും സഹായം കിട്ടണം തന്നെ. ഇന്ന് പോകാനും വരാനും കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ ഇവിടെ വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ശ്രമിച്ചിന്. അതിപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. ഞാൻ ഇവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് കരുതി വെച്ച പൈസകളെല്ലാം പണമെല്ലാം ഏകദേശം തീർന്നു തുടങ്ങിയിന്. കാരണം ഇത്രയും 2.5 വർഷത്തിലധികമായി ഇവിടെ ഈ ചികിത്സയും കാര്യമായിട്ട് നടക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇതിന് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്ത് തന്നാൽ വളരെ നല്ല കാര്യം. ക്യാമറാമാൻ GN ആസാദിനൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.